ഫീനിക്സ് കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു ഹൊറർ മൂവി ഇറങ്ങുന്നു എന്നുള്ള സന്തോഷത്തിൽ അല്ലെ രാവിലെ തന്നെ ഞങ്ങൾ ചാടിപ്പുറപ്പെട്ട് കയറി കണ്ടു. ആൻഡ് ഫോർ മീ നല്ല പടം അല്ലേ, വളരെ നല്ല പടം, മോശമായിട്ട് പറയാത്തൊരു നല്ല പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. വിഷ്ണു ഭരതൻ ഡയറക്ടറും മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റിംഗ്, അജു വർഗീസ്, അനൂപ് മേനോൻ, പിന്നെ ഒരുപാട് പേരുകൾ എടുത്തു പറയാം അല്ലെ. ചന്തുനാഥ് ഭഗത്, അഭിരാമി ബോസ്, അഭിരാമി ബോസിനെ എടുത്തു പറയണം. അതിലെ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെ, മെയിൻ ക്യാരക്ടർ അഭിരാമി ബോസ് കലക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഇതിലെ കുട്ടികള് നിജില കെ ബേബി, ബേബി ആൻവി അല്ലെ, അബ്രാം രതീഷ്, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ എടുത്ത് പറയാനുണ്ടാവും. കാരണം ഇതിൽ അഭിനയിച്ച കുട്ടികളാണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും അവരെ റിവോൾവ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഒരു ഫാമിലി, അജു വർഗീസിന്റെ ഫാമിലിനെ റിവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ അവർ ഫസ്റ്റ് ഹാഫ് പോവാണ്. അവർ ഇത് റീലൊക്കേറ്റ് ചെയ്യാൻ അവര് റീലൊക്കേറ്റ് ചെയ്യാണ്. അജു വർഗീസ് ഒരു അഡ്വക്കേറ്റ് ആണ്. സോ അവരൊരു വീട് മാറുന്ന ഒരു പ്രോസസ്, അതിൽ നിന്ന് വരുന്ന ഒരു പ്ലോട്ട്. അപ്പൊ ഹൊറർ ബേസ്ഡ് ആണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം. അതിഭീകരമായിട്ട് പേടിക്കാണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട സ്ഥലത്ത് നല്ല പേടിക്കാണ്ട് അല്ലേ, പേടിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പേടിക്കാനുള്ള സാധനങ്ങൾ. പ്രത്യേകം പറയാനുള്ള പേടിപ്പിക്കാനായിട്ട് ഒന്നും ശ്രമിച്ചിട്ടില്ല. എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്ത് വെച്ച് ഹൊറർ സിനിമയാണ് എന്നാ കുറച്ച് പേടിപ്പിക്കാനുള്ള കുറച്ചധികം സാധനങ്ങൾ ഇട്ട് തരട്ടെ, അങ്ങനെയൊന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ച് സാധാരണ മലയാള സിനിമയിൽ ഹൊറർ സിനിമയാകുമ്പോ നോക്കിട്ടല്ല കൊറേ പേടിപ്പിക്കാൻ രീതിയിൽ സൗണ്ടും പാട്ടും ജഗപുക ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു സാധനമില്ല എന്നാ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ പ്ലോട്ട്, ആ ഇന്റർവെലിന്റെ മുമ്പുള്ള സീനൊക്കെ ലിറ്ററലി എന്താ പറയാ, ആരാണെങ്കിലും ഒന്ന് പേടിച്ചു. നമുക്ക് ഒരുപാട് പ്രേത സിനിമ കണ്ടുള്ളതുകൊണ്ട് വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ സിനിമേന്റെ എന്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഞെട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ ഈ ഹൊറർ സിനിമയൊക്കെ ഒ ടി ടിയിൽ അടിച്ചിരുന്ന് കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ എനിക്ക് പേഴ്സണലി ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു, ഭയങ്കര ഒരു ക്വാളിറ്റി. ഫസ്റ്റ് ഹാഫിലുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ഒരു ക്വാളിറ്റി നല്ല കൃത്യമായിട്ട്, അത് ഒന്ന് ഇതിന്റെ കഥ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, രണ്ട് ഇതിന്റെ മേക്കിംഗ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു നറേഷനാണ്, ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാണ്. അപ്പൊ അത് നമ്മൾ പലയിടത്തും കണ്ട പോലെ നമുക്ക് ഫീൽ ആവും. പല സിനിമകളിലും കണ്ടൊരു പാറ്റേണും ഫോർമുലയൊക്കെ ഫീൽ ആവുമെങ്കിലും ആ ഫ്രഷ്നെസ് എന്താ പറയുക, നമുക്ക് ഇതിന്റെ അഭിനയമാണ് ഓരോരുത്തർ അഭിനയിച്ചു വെച്ചതാണ്, ഒരു രക്ഷയില്ല. സാധാരണ ഒരു ഫാമിലി കാണിക്കുമ്പോൾ അതിൽ മൂന്ന് കുട്ടികളുണ്ടാവും, അവരിങ്ങനെ വെറുതെ കളിക്കണത് മാത്രമേ കാണിക്കരുത്. ആ മൂന്ന് കുട്ടികൾക്കും നല്ല റോള് നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ എല്ലാരും. നല്ല കിഡിലനായിട്ട് സാധാരണ മൂവി കാണാൻ പോകുമ്പോ ഇത്രയും ദിവസം കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. ഹാഫ് ടൈമിൽ ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നും പറയാറില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരെ പോയത് സ്നേഹ മിസ്സിംഗ് ആയിരുന്നു. ഞാൻ സെക്കൻഡ് ഹാഫിന്റെ കഴിഞ്ഞ സമയത്ത് തന്നെ സ്നേഹനെ അപ്പൊ തന്നെ വിളിച്ചു, നമുക്ക് ഒന്നുകൂടെ കാണണം, അത്ര അടിപൊളി പാടാണ്. അത് മാത്രല്ല, ഈ ഹൊറർ മൂവി ആവുമ്പോ തിയേറ്ററിൽ ഒരേ കമന്റുകൾ വരും, നാട്ടുകാർ കിടന്ന് കമന്റ് അടിക്കും. ഇന്നെന്താ പറയുക, എല്ലാരും ഇങ്ങനെ കണ്ടിരിക്കുക. പടം കഴിയുമ്പോൾ കുറച്ചുപേര് കയ്യോ അടിച്ചു, അതെ കുറച്ചൊരു. കാരണം സെക്കൻഡ് ഹാഫിൽ മൊത്തം ഒരു ലവ് ട്രാക്കാണ്. ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു അത്. കാരണം ഇവരുടെ പെർഫോമൻസും ആ കഥ പറഞ്ഞ രീതിയൊക്കെ വെച്ചിട്ട് നമുക്കത് ഓക്കെ ഫൈൻ, നമുക്ക് ടച്ച് ആവുന്നുണ്ട്. പടം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സാധനങ്ങൾ ഇങ്ങനെ ഉറപ്പായിട്ട്. അതായത് പടം കഴിഞ്ഞിറങ്ങുമ്പോ, സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങുമ്പോ നമുക്കിതൊരു ഹൊറർ മൂഡിലുള്ള പടത്തിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ലവ് ഡ്രാമ കണ്ടൊരു ഫീലിംഗ്. അതായിട്ട് നമ്മൾ അറിയാതെ ആ ഒരു പ്രേതം എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സംഭവത്തിന് ഇഷ്ടപ്പെട്ടു. അതെ, അതിന്ന് മാറി നമ്മളൊരു ലവ് ഡ്രാമ ഭയങ്കരമായിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. അതിന് ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസുകൾ തന്നെയാണോ അതിന്. പല സിനിമയിലും ഇല്ലാത്ത വേറെ സാധനം എനിക്ക് തോന്നിയത്, മരിച്ചു പോണ ആളുകൾ ജീവിച്ചു വന്നിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന സിനിമ ആണ്. അതെ, അതെ. സെക്കൻഡ് ഹാഫിൽ ഒരു ഇതിലൊരു കുട്ടിയുടെ പെർഫോമൻസ് എടുത്തു പറയണം. ആ കുട്ടിയുടെ പേര് ഇപ്പൊ എന്താന്നുള്ളത് ഞാൻ വായിച്ചപ്പോ മറന്നു കേട്ടാ. സീരിയസ്ലി, അത് കുട്ടിയുടെ പെർഫോമൻസ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും പറയപ്പെടുന്ന ഒരു പേരായിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ്. അത് നല്ല പെർഫോമൻസ്. ഞാൻ ചന്തുനാഥ് മാൻ, അങ്ങേർക്ക് കൊറേ ചെയ്യാൻ പറ്റുണ്ടോ, നല്ലോണം ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു 70s 90s സ്റ്റോറിയാണ് പറയുന്നത്. അതും കൃത്യമായിട്ട് അവരവിടെ ഒരു ലാഗ് ഒരു ഫ്ലോ ഇല്ലാതെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ആർട്ട് വർക്ക് ആണെങ്കിലും അതിന്റെ കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിലും നല്ല രസമാണ്. പിന്നെ ചില സിനിമകളിലൊക്കെ പാട്ട് ഭയങ്കര ക്ലീഷ് ആയിട്ട് തോന്നും, പക്ഷെ ഇതിലെ പാട്ട്
കഥയുടെ ഒപ്പം നല്ല ഫ്ലോ. മാത്രമല്ല നമ്മളെ അജു വർഗീസ് സൂപ്പർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൊമേഡി എന്നുള്ള രീതിയിലാണ് ആളെ കാണുന്നത്. പക്ഷെ ഈ ഒരു സിനിമയില് അത്രയും സീരിയസ് ആയി മറ്റേ അങ്ങേര് കൊറേ അടിപൊളി റോളുകൾ ചെയ്തിട്ടുണ്ട്. കേരള ക്രൈംസ് ആയാലും അങ്ങനെ അടിപൊളിയാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചു, കൃത്യമായ ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. ആൻഡ് അനൂപ് മേനോനും ഈ പറഞ്ഞ പോലെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഒന്നും ഓവറാക്കാതെ അനൂപ് മേനോനും പോയി. സിനിമയിൽ ആരും ഒന്നും ഓവറാക്കിയില്ല, എല്ലാം ലിമിറ്റഡ് ആണ്, കറക്റ്റ് കറക്റ്റ് ക്രാഫ്റ്റ് ആണ്, പ്യുവർ ക്രാഫ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. പേടിക്കേണ്ട സമയങ്ങളിലും സ്ഥലത്തും നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇമോഷണൽ ഒരു ഡ്രോപ്പ് വരുത്തേണ്ട സമയത്ത് അവിടെ കൃത്യമായി നമ്മൾ ഈ ഇമോഷണൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി, വളരെ ക്ലീൻ ആയിട്ട് പടം തീർത്തു വെച്ചു. ഓക്കെ, എന്റെ മാത്രം അഭിപ്രായമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ക്യാഷ് കൊടുത്ത സിനിമ കണ്ടോ. പിന്നെ ഞാൻ കൈൻഡ് ഓഫ് എന്താ പറയാ, ഐ എം ടെല്ലിങ് യു, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ചിലര് ഭയങ്കര പ്രേതം പ്രതീക്ഷിച്ച് ചെല്ലും. ഓക്കെ, ഇത് പ്രേതം അതാരും പോണ്ട. ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ ആരും മറ്റേ എന്താ പറയാ, എല്ലാ സെക്കൻഡിലും പ്രേതം വന്ന് പേടിപ്പിച്ചു വരുന്ന സെറ്റപ്പ് ഒന്നും നോക്കണ്ട. കാരണം ഇതൊരു ഇതൊരു ക്ലാസ് കൈൻഡ് ഓഫ് ഹൊറർ ആണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ രസം അതുതന്നെയാണ്, എല്ലാ സെക്കൻഡിലും പ്രേതം വന്ന് പേടിപ്പിക്കില്ല എന്നുള്ളതാണ്. അതെ, ഇതില് പേടിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ കൃത്യമായി പേടിച്ചോളും. പിന്നെ എന്ന് പറഞ്ഞാ എനിക്ക് ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഒന്നുകൂടി ഇഷ്ടമായി. പ്യുവർ സാധനം പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ ഒരു എന്തൊക്കെയോ സാധനം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഇനി പോയിട്ട് ഇന്റർവ്യൂ ഒന്നുകൂടെ കാണാൻ, എല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ മിഥുൻ മാനുവൽ ഉണ്ടല്ലോ റൈറ്റർ, ഇയാൾക്ക് എല്ലാ ജോണറും പോകുന്നു. ഇങ്ങനെ എല്ലാം എഴുതി കൂട്ടും. ആടെ എഴുതിയത് ഇയാളാണ്. നല്ല രസമുണ്ട് പടം, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം. എന്റെ പ്രതീക്ഷ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു പടം കണ്ടൊരു സന്തോഷത്തിൽ ഞാനും ജിത്തുബായും ഇനി രാത്രി ഞങ്ങൾ ഫാമിലിക്ക് പോകും. പറയാൻ വിട്ടുപോയൊരു കേസ് ഇതിലെ ഗ്രാഫിക്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ചില ഹൊറർ സിനിമകളിൽ ഗ്രാഫിക്സ് എറിഞ്ഞ് 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 കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഒരു എഫക്റ്റും ഇല്ലാത്ത ബ്ലഡും ഇതിൽ അങ്ങനെ ഒരു ഗ്രാഫിക്സിന്റെ ഒരു സ്റ്റേജ് അവര് കൊണ്ടുവന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതില് ആഡ് ചെയ്തിട്ടുള്ള സി ജി ഗ്രാഫിക്സ് ഒക്കെ നല്ല ക്വാളിറ്റി നമുക്ക് മനസ്സിലാവില്ല. ഒരു പരിധി വരെ ആ ക്വാളിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി തന്നെയാണ്. പിന്നെന്തറിയോ, ഈ സാധനം കൊണ്ട് പ്രേതം എന്ന് പറയുമ്പോഴത്തേക്ക് കൊറേ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഗ്രാഫിക്സ് കൊണ്ടുവന്ന് കൊറേ സൗണ്ട് മിക്സ് ചെയ്ത് സാധാരണ വിചാരിക്കും പ്രേതപ്പെടല്ല. പിന്നെ ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ പ്രേതം എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നിലേക്ക് ആക്ക വറക്ക കൂമൻ കടന്നതാക്ക അതൊക്കെ ഉണ്ടാവാറുണ്ട്. ആ കളികളൊന്നും കളിച്ചിട്ടില്ല. ഓക്കെ, വളരെ നീറ്റ് ആയിട്ട് ആ പോർഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു USP എന്ന് പറയുന്നത്. പടത്തിന്റെ USP ആ വലിയ പടങ്ങളിൽ പിന്നെ ഗ്രാഫിക്സ് കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയും മുടക്കി ഗ്രാഫിക്സ് ഇട്ട് തുലയ്ക്കാറാണ്. മനസ്സിലാക്കിയിട്ട് നാട്ടുകാരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയണേന്നൊക്കെ പറയുന്നു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനത്തെ പടങ്ങളാണ് പടങ്ങൾ, കഥയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടാ മതി, കുറച്ച് മതി. അതെ, ഓവർ ആയിട്ട് കയ്യിൽ നിന്ന് എടുത്തിട്ടാണല്ലോ ഈ പ്രശ്നം. എന്താണെങ്കിലും നല്ല പടം. ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ്, ജിത്തുബായ് സാറ്റിസ്ഫൈഡ്, ഹോപ്പ് യു ഓൾ വിൽ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ബൈ ബൈ.